എല്ലാവർക്കും നമസ്കാരം. നിഷ്കളങ്കതയിലേക്കുള്ള മടക്കയാത്രയാണ് ആത്മീയത. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പ്രാവിൻ്റെ നിഷ്കളങ്കതയിലേക്കുള്ള പറന്നുകയറലാണത്. നിഷ്കളങ്കതയുടെ ഫ്ലേവർ സ്നേഹമാണ്. ശിശുക്കളെ പോലെ ആയിത്തീരുക എന്ന ക്രിസ്തുവിൻ്റെ പ്രചോദനം ശരിയായ ആത്മീയതയിലേക്കുള്ള മടക്കത്തെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഫെഡറിക്കോ ഫെലിങ്സ് കുറിക്കുന്നു, നോ മാറ്റർ വാട്ട് ഹാപ്പൻസ് ഓൾവേസ് കീപ് യുവർ ചൈൽഡ് ലൈക്ക് ഇന്നസെൻസ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് എല്ലാറ്റിലും നമ്മൾ യുക്തിയും ബുദ്ധിയും ഉപയോഗിക്കാറുണ്ട്, അത് അനിവാര്യമാണ്. യുക്തിക്കും ബുദ്ധിക്കും ഒപ്പം ഭക്തി കൂടി ചേരുമ്പോഴാണ് അത് വിവേകമായി മാറുന്നത്. ഭക്തിയില്ലാത്ത ബുദ്ധി അപകടമാണ്. ഒരു ചിന്ത ഇങ്ങനെയാണ്: പ്രൊട്ടക്ട് ദ ഇന്നസെൻസ് ടു ബി കൈൻഡ്. നിഷ്കളങ്കമായി വേണം തിരുവചനത്തെ സമീപിക്കാൻ. കടലിൻ്റെ മുൻപിൽ മോശ ദൈവവാക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. സ്വന്തം ബുദ്ധിയേക്കാൾ ബുദ്ധി ചമച്ചവന്റെ വാക്കുകൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. മനുഷ്യബുദ്ധി കൊണ്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ അന്നുവരെ സമുദ്രമൊന്നും വഴിമാറിക്കൊടുത്തിട്ടില്ല. പിന്നെന്തിനാണ് ഈ ഭോഷത്വം നിർവഹിക്കുന്നത് എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ടാകാം. ദൈവ വഴിയേക്കാൾ വലുതല്ല മനുഷ്യബുദ്ധി. അത് വൃക്ഷത്തിൽ നിന്ന് കുഞ്ഞാടിനെ ഉരുവാക്കുന്നതാണ്, തീക്കൽ പാറയിൽ നിന്ന് ജലമൊഴുക്കുന്നതാണ്, ജീർണിച്ചവനെ കല്ലറകളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നതാണ്. അത് മരണത്തിൽ നിന്ന് പുനരുത്ഥാനത്തിലേക്കുള്ള ഭാഷയാണ്. പച്ചവെള്ളത്തിൽ നിന്ന് നേൽത്തരം വീഞ്ഞിരൂപപ്പെടുത്തുന്നതാണ്. ഈ കൊച്ചു ജീവിതത്തിന്റെ മുമ്പിൽ എത്രയോ നിമിഷം നമ്മൾ നിസ്സഹായരായി പകച്ചു നിന്നിട്ടുണ്ട്. അതെപ്പോഴാണെന്നറിയാമോ? നമ്മുടെ യുക്തി തോറ്റുപോകുന്നു എന്നറിയുമ്പോഴല്ലേ? എന്നാൽ അത്തരം നിസ്സഹായതകളിൽ നമ്മളെ കോരിയെടുത്തിട്ടുള്ളത് ദൈവകൃപയല്ലേ? അങ്ങനാണെങ്കിൽ തിരുവചനത്തെ നമ്മൾ സമീപിക്കേണ്ടത് നിഷ്കളങ്കഭാവത്തോടെ വേണം. അഹന്ത കൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തെ സമീപിക്കരുത്. കർത്താവ് പ്രചോദിപ്പിച്ചതുപോലെ പ്രാവിൻ്റെ നിഷ്കളങ്കതയിലേക്ക് പറന്നുയരാൻ നമുക്ക് കഴിയട്ടെ. വില്യം ഗോഡ്വിൻ എഴുതുന്നു, നോ മാൻ നോസ് ദ വാല്യൂ ഓഫ് ഇന്നസെൻസ് ആൻഡ് ഇന്റഗ്രിറ്റി ബട്ട് ഹി ഹു ഹാസ് ലോസ്റ്റ് ദം. ഈ ലോകത്ത് മനോഹാരിത സൃഷ്ടിച്ച നല്ല അനുഭവങ്ങൾ രൂപപ്പെട്ടത് നിഷ്കളങ്കതയിൽ നിന്നാണ്. അത് ഒരു കുഞ്ഞിൻ്റെ പാൽപുഞ്ചിരി പോലെ അത്രത്തോളം സൗന്ദര്യമുള്ളതാണ്. ദൈവസ്നേഹത്തിൻ്റെ സൗന്ദര്യം നിഷ്കളങ്കത നിറഞ്ഞതാണ്. അതിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത്, വളരേണ്ടത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10:16. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പിൻ. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. കർത്താവേ, അങ്ങയുടെ കരുണ ഓരോ ദിനവും ഞങ്ങളെ വിളിച്ചുണർത്തുന്നു. ജീവിത വഴികളിൽ നിന്റെ സ്നേഹം ഞങ്ങളെ സ്പർശിക്കുന്നു. ഞങ്ങളുടെ മനസ്സാക്ഷിയിൽ പരിശുദ്ധാത്മാവ് മന്ത്രിക്കുന്നു. പോകേണ്ടുന്ന വഴികൾ ഞങ്ങളോട് ഓതുന്നു. കർത്താവേ, ഞങ്ങളുടെ യുക്തിയും ബുദ്ധിയും അതിനൊപ്പം അങ്ങയോടുള്ള ഭക്തിയും കൂടിച്ചേർന്ന് വിവേകത്തോടെ ജീവിതയാത്ര പൂർത്തീകരിപ്പാൻ
ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, അഹന്ത ഞങ്ങളിൽ നിന്ന് ഇല്ലാതെയാകുവാൻ തിരുക്കൃപ ഞങ്ങളിൽ പ്രകാശിക്കണമേ. ദൈവിക പരിജ്ഞാനം ഞങ്ങളിൽ നിറയണമേ. പിശാചിനെയും അവൻ്റെ കുടിലതന്ത്രത്തെയും തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകൾക്ക് വെളിച്ചം നൽകണമേ. യേശുവേ, ദാവീദ് പുത്ര, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.